മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ ഇന്നേ ദിനം നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4:19. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ, നടത്തിയ ദിനങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് യേശു ക്രിസ്തു നമുക്ക് തന്നത്! ആഗ്രഹിച്ചതെല്ലാം ലഭിച്ചില്ലായിരിക്കാം, എന്നാൽ എനിക്ക് ദൈവം തന്നതൊക്കെയും ഞാൻ അർഹിക്കുന്നതിലും അധികമാണ്. എണ്ണി നോക്കിയാൽ എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് തന്നത്. യേശു ക്രിസ്തു എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിനക്ക് തന്നത്? എന്താണ് ക്രിസ്തു നിനക്ക് തരാത്തത്? ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ അവൻ കൈവിരലുകളിൽ എണ്ണി നോക്കും. കിട്ടാത്ത അനുഗ്രഹങ്ങൾ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടി നോക്കി അവൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങും. ഇതാണ് മനുഷ്യൻ. എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് യേശു ക്രിസ്തു വഴി നമുക്ക് ദൈവം തന്നത്? നീ എന്തായിരിക്കുന്നുവോ, നീ എന്താണോ, അത് ദൈവം നിനക്ക് തന്ന ദാനമാണ്. നീ എന്തായി തീരുന്നുവോ, അത് നീ ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനമാണ്. സർവസമ്പന്നനായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമ്മിലേക്ക് മഴ പോലെ വാരിക്കോരി ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നമുക്കും നന്ദിയുള്ളവരാകാം. നല്ല ദൈവമേ, നിന്റെ കൃപകൾ അനുദിനമോർത്തുകൊണ്ട് നിനക്ക് സദാസമയവും നന്ദി അർപ്പിക്കുവാനുള്ള കൃപയും അഭിഷേകവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കാൻ നമുക്കും ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.